നമ്മുടെ മോസ മിനി എസ് ഗിംബലിന്റെ ഗിവ്അവേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3000 ഫോളോവേഴ്സ് ആണ് നമുക്കിപ്പോൾ ഉള്ളത് ഞാൻ ഈ വീഡിയോ ഇടാൻ പോകുന്ന സമയത്ത്. അപ്പം വെറും 2K ഫോളോവേഴ്സും കൂടി വന്നാൽ നമ്മുടെ ഗിവ്അവേയുടെ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പം നമ്മുടെ ഗിവ്അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൂൾസ് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു വീഡിയോയിൽ നമ്മുടെ ഈ മിനി എസ് ഗിംബൽ കൊണ്ട് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യാവുന്ന കുറേ ബേസിക് മൂവ്മെൻറ്റ്സ് കണ്ടു. ഒരു ഗിംബൽ വെച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഏതൊരാൾക്കും ഷൂട്ട് ചെയ്യാവുന്ന കുറേ ആംഗിൾസും കുറേ മൂവ്മെൻറ്റ്സും ഒക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തന്നത്. അപ്പോൾ അത്രയും ബേസിക് അല്ലാത്ത, കുറച്ചുകൂടെ എക്സ്പേർട്ട് ലെവൽ വേണ്ട, കുറച്ചുകൂടെ പ്രാക്ടീസ് വേണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഷോർട്സ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു കാറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എടുക്കുന്ന പോലത്തെ കുറേ ഷോർട്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുവഴി ഞാൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ മൂവ്മെൻറ്റ്സ് എനിക്ക് കാണിച്ചു തരാൻ സാധിക്കും. അതിനിടയ്ക്ക് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു, നമ്മുടെ വീട്ടിലെ അക്വേറിയം പൊട്ടിയതാണ്, എന്നിട്ട് എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു. നമ്മളത് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്വേറിയൊക്കെ. അപ്പോൾ നമ്മുടെ അഡ്വാൻസ് മൂവ്മെൻറ്റ്സ് കാണിക്കാൻ വേണ്ടി, നമ്മുടെ കാറിൻ്റെ ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് അജിത്ത് നമുക്കൊരു വിൻറ്റേജ് കാറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് ആ വിൻറ്റേജ് കാറിൻ്റെ കുറേ ഷോർട്സ് ആയിരിക്കും എടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ നമ്മുടെ വീഡിയോയിൽ എടുക്കാം. നമുക്ക് പോയിട്ട് നമ്മുടെ കാറിൻ്റെ അടിപൊളി ഷോർട്സ് എടുക്കാം. ഈ മോസ മിനി എസ് ഗിംബൽ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിന്ന് ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗിംബലിൽ എങ്ങനെ ഷൂട്ട് ചെയ്താലും, അതൊരു മൊബൈൽ ഗിംബലാണെങ്കിലും അതൊരു ക്യാമറ ഗിംബലാണെങ്കിലും എന്ത് രീതിയിലുള്ള ഗിംബൽ ഷൂട്ട് എടുത്താലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഷോട്ട് ഉണ്ട്. നമ്മൾ മിക്കപ്പോഴും വീഡിയോയിൽ ആദ്യം തന്നെ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഷോട്ട്, ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് സെറ്റിങ്ങിലാണെന്നും ആ ലൊക്കേഷനും നമ്മുടെ സബ്ജക്റ്റും എല്ലാം കാണിക്കാൻ പറ്റുന്ന, മിക്കപ്പോഴും വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യുന്ന ഒരു ഷോട്ടായിരിക്കും. അപ്പോൾ അതുപോലൊരു ഷോട്ടിന് ഗിംബലിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പുഷ് ഇൻ എന്ന മൂവ്മെൻ്റ് ആണ്. പുഷ് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് നിർത്തിക്കൊണ്ട്, നമ്മുടെ സബ്ജക്റ്റിനെ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ പതിയെ ആ സബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് മൂവ് ഇൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് പതിയെ നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു കഥ തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു വിഷ്വലിൻ്റെ ഒരു സീക്വൻസ് തുടങ്ങാൻ നല്ല ഷോട്ടാണ്. കാരണം നമ്മുടെ സബ്ജക്റ്റ് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെയുള്ള ഫീലിംഗ് ഒരു നല്ലൊരു ഓപ്പണിംഗ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷോട്ട് ഒരു ഓപ്പണിംഗ് ഷോട്ടായിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതാണ്. എന്തായാലും ന്യൂട്രലിൽ പോയതുകൊണ്ട് സൗണ്ട് കേട്ടു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ ഷോട്ടാണ്, ഒരു സ്ലോ പുഷിൻ ഷോട്ട്. ഇതിന് നടക്കുന്ന രീതിക്കും ചെറിയൊരു പ്രത്യേകതയുണ്ട്. എന്നോട് പലപ്പോഴും, ഞാൻ മൊബൈൽ സിനിമാറ്റോഗ്രഫി ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, എങ്ങനെയാണ് ഒട്ടും ഷെയ്ക്കില്ലാതെ മൂവിങ് ഷോട്ട്സ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നടക്കുന്ന രീതിക്കും പ്രത്യേകതയുണ്ട്. പലപ്പോഴും ഒരു ഗിംബൽ യൂസ് ചെയ്യുന്ന ഒരാളെ നിങ്ങളൊരു വെഡ്ഡിങ് ഫംഗ്ഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷൂട്ടിൻ്റെ ഇടയ്ക്കോ ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അയാളൊരല്പം നീ ബെൻഡ് ചെയ്തിട്ടാണ് നടക്കുക. മാത്രമല്ല, ഹീൽ ടു ടോ എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും ഒരു ഗിംബൽ യൂസ് ചെയ്യുന്ന ആൾ നടക്കാറ്. അതായത് നമ്മൾ ആദ്യം മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കാലിൻ്റെ ഹീലാണ്. അവിടെ നിന്ന് പതിയെ നമ്മുടെ കാലിൻ്റെ ടോയിലേക്ക് നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന പോലെയാണ് നമ്മുടെ നടക്കുക. അപ്പോൾ ആ മൂവ്മെൻറ്റ് നിഞ്ച മൂവ്മെൻ്റ് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, വളരെ സ്റ്റെബിലിറ്റി നമുക്ക് തരുന്ന, നമ്മുടെ ബോഡിക്ക് മാക്സിമം സ്റ്റെബിലിറ്റി തരുന്നൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുപോലെ നടന്നാൽ നമ്മുടെ ബോഡി ഷെയ്ക്ക് മാക്സിമം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതായത് ബോഡി ഷെയ്ക്ക് മിനിമൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ക്യാമറ ഷെയ്ക്കും മിനിമം ആയിരിക്കും. ഇനി നിങ്ങൾക്കൊരു ഗിംബൽ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഹാൻഡ് ഹെൽഡ് ആയിട്ട് ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ കൊണ്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ഹീൽ ടു ടോ മെത്തേഡിൽ അല്പം നീ ബെൻഡ് ചെയ്തിട്ട് നടന്നു നോക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ വിഷ്വൽ പൊടിക്ക് സ്റ്റേബിൾ ആവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഷോട്ട് എടുക്കാം, സ്ലോ പുഷ് ഇൻ. അപ്പോൾ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഒരു ക്രെയിൻ ഷോട്ടിനെ മിമിക്കാൻ പോകുന്ന ഷോട്ടാണ്. അടുത്ത ഗിംബൽ മൂവിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മോസ മിനി എസ് ഗിംബലിന്റെ ഗിവ്അവേയുടെ റൂൾസ് ഞാൻ പറയാം. ഒന്ന്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ട്, എൻ്റെ ചാനലിലുള്ള ഗിവ്അവേ വീഡിയോയിൽ
ഈ ഗിംബൽ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ ഇതുകൊണ്ട് എന്തായിരിക്കും ആദ്യം ഷൂട്ട് ചെയ്യുക എന്ന് കമൻ്റ് ചെയ്യുക. മൂന്ന്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഗിവ് വേ പോസ്റ്റിൽ നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിനെങ്കിലും കമൻസിൽ അറ്റിട്ട് ടാഗ് ചെയ്യുക. നാല്, ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നിങ്ങളുടെ സ്റ്റോറിയായി ഷെയർ ചെയ്യുക. അഞ്ച്, നിങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് അയച്ചു തരും. നമ്മുടെ ഗിവ് വേ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ വേഗം പോയിട്ട് നമ്മുടെ ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്കിനി നമ്മുടെ അടുത്ത മൂവ്മെൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഒരു മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒരുപാടുണ്ട്, മാക്സിമം പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പേർപ്പസ്. അപ്പം കൂടുതൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഷോട്ടാണ് ഒരു ക്രെയിൻ ഷോട്ട് പോലത്തെ ഒരു ഷോട്ട് എടുക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ആൾക്കാർ കാണുമ്പോൾ അവരെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അവർ കാണുന്നില്ല അല്ലേ. അവർ വിചാരിക്കുന്നത് എന്താണ്, ഇതൊരു ക്രെയിനിലോ അല്ലെങ്കിൽ ഒരു ജിബിലോ ഒക്കെ എടുത്ത ഷോട്ടാണെന്നായിരിക്കും അവരുടെ വിചാരം. അപ്പോൾ അതുപോലെ ആൾക്കാരെ കൊണ്ട് മാക്സിമം അവരെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂടുതലുണ്ടെന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷോട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിലെന്താ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഫോർഗ്രൗണ്ട് എലമെൻറ്റ്സ് എന്തോരും ഇവിടെ ഈ ചെടികളൊക്കെ ഉള്ള ഈ ഫോർഗ്രൗണ്ട് എലമെൻറ്റ്സിൻ്റെ വെച്ച് ക്യാമറ ലോ ആംഗിളിൽ നിന്നും ഹൈ ആംഗിളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഒരു ക്രെയിൻ ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഷോട്ടാണ് നെക്സ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഒരു കുഷൻ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടിന് ശേഷം നമ്മുടെ സബ്ജക്റ്റിനെ ഒന്ന് അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷോട്ടായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ആ ഷോട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഒരു അടിപൊളി കാറിൻ്റെ വിഷൽ എടുക്കുമ്പം ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു വിഷലുണ്ട്. നമ്മളെല്ലാ കാർ ആഡ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ വിഷൽ, നമ്മുടെ കാറിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ ഒരു കിടുക്കൻ വിഷൽ അല്ലേ. ആ ഷോട്ടാണ് നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത്. ഒരു സ്ലൈഡർ ഷോട്ട് പോലെ മിമിക് ചെയ്തുകൊണ്ട് നമ്മളെ കാറിൻ്റെ ബ്രാൻഡിങ് റിവീൽ ചെയ്യുന്നൊരു ഷോട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ആ ഷോട്ട് എങ്ങനെ എടുക്കുന്നത്. സൈഡ് ഷോട്ടുകൾ പോലെ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഞണ്ട് നടക്കുന്ന അല്ലെങ്കിൽ സൈഡിലേക്ക് നടന്ന് കിടന്ന് പോകാതെ നോക്കുക. കാരണം അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നന്നായിട്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പകരം നിങ്ങൾ വളരെ മാക്സിമം നിങ്ങൾക്ക് ചെയ്യേണ്ട മൂവ്മെൻ്റ് നടക്കാതെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ കാലിൽ നിന്ന് വെയിറ്റ് ഇപ്പുറത്തെ കാലിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ചെറിയൊരു മൂവ്മെൻറ്റാണ്. അപ്പം സ്ലൈഡർ ഷോട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റുമായിട്ടുള്ള നമ്മുടെ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് അധികം മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം മൂവ്മെൻ്റ് ഉണ്ടെന്നുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ സ്ലൈഡർ ഷോട്ടിൽ എന്തെങ്കിലും ഒരു ഫോർഗ്രൗണ്ട് എലമെൻറ്റ് കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അധികം നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നടന്നുകൊണ്ട് എടുക്കാതെ നിങ്ങളുടെ വെയിറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു നിങ്ങളധികം നടന്നുകൊണ്ട് എടുക്കാതെ നിങ്ങളുടെ വെയിറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുത്താൽ മതിയാവും, നല്ലൊരു ഇഫക്റ്റ് കിട്ടാം. ഓക്കെ, അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു റൊട്ടേഷണൽ ഷോട്ടാണ്. സാധാരണ നമ്മളൊരു സബ്ജക്റ്റിൻ്റെ 360 ഒക്കെ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് ഗിംബൽ കൊണ്ട് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ കാറിനെ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ലൊക്കേഷൻ വെച്ചിട്ട് ഞാനൊരു 180 ഡിഗ്രിയുടെ ഒരു റൊട്ടേഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ സൈഡ്സും ഒക്കെ കാണിക്കാനൊക്കെ നമ്മുടെ ഷോ ഓഫ് ചെയ്യാൻ നല്ലൊരു ഷോട്ടായിരിക്കും ഇത്. ചെയ്യാൻ പോകുന്ന ഏത് വണ്ടിയുടെയും ആഡിൽ നമ്മൾ കാണുന്ന ഇന്റീരിയർ ഷോ ഓഫ് ചെയ്യുന്ന ഒരു അടിപൊളി ഷോട്ട്. അപ്പോൾ നമ്മുടെ പാസഞ്ചർ സൈഡ് ഡോർ തുറന്നിട്ട് ഞാനിങ്ങനെ അവിടെ നിന്നൊരു മൂവ് ബാക്ക് ആണ് ആ ഷോട്ട് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ തൊട്ട് ഇങ്ങനെ റിവീൽ ചെയ്ത് ഇങ്ങോട്ട് വരുന്ന ഒരു ഷോട്ടായിരിക്കും ഇത്. നമുക്ക് ആ ഷോട്ട് എടുത്ത് നോക്കാം.
ശ്രദ്ധിച്ചാണ് ആ ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ ടു ആൻഡ് ഫ്രോ മൂവ് ബാക്ക് ചെയ്തു, അതുപോലെ അതേപോലെ തന്നെ മൂവിനും ചെയ്തു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതാ ബെറ്റർ സ്റ്റെബിലിറ്റി ആയിട്ട് കിട്ടിയേക്കുന്നത് എന്നുള്ള പിന്നീട് നോക്കി നമുക്ക് വേണേൽ റിവേഴ്സ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ ഞാൻ മൂവിൻ ചെയ്ത ഷോട്ടാണ് ബെറ്റർ ആയിട്ട് കിട്ടിയെങ്കിൽ അത് നമുക്ക് മൂവ് ബാക്ക് ആക്കാൻ ഒരു റിവേഴ്സ് ഇട്ടാൽ മതി അല്ലേ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ റിവേഴ്സ് ആയിട്ട് വേണേൽ അതെനിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബെറ്റർ സ്റ്റെബിലിറ്റി ഉള്ള വിഷ്വൽ ഏതാ നോക്കിയിട്ട് ഞാൻ അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടിട്ടാണ് മിക്ക സമയത്തും നമ്മൾ എടുക്കുമ്പോൾ ഞാൻ ഒന്നിൽ കൂടുതൽ വെറൈറ്റി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ചോയ്സസ് എടുത്തു വെക്കുന്നത്. നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഏതാ ബെറ്റർ നോക്കിയിട്ട് നല്ല അടിപൊളി വിഷ്വൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ഷോട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിൻഡോയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ മൂവ് ഔട്ട് ചെയ്യുന്ന ഒരു ഷോട്ടാണ്. ആ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മേക്ക് ഷിഫ്റ്റ് ഒരു ജിബ് ആമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലാ വീട്ടിലുള്ള മോപ്പിൻ്റെ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ആമാണ് കേട്ടോ. അത് ഞാൻ ഐസർ അടിച്ചോണ്ട് വന്നതാണ്. അതിന് നമ്മുടെ ഗിംബല് നമ്മൾ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. ഇവ നിങ്ങളുടെ മൊബൈൽ ഫോൺ പോലെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സംഭവത്തിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ആ എക്സ്റ്റെൻഡ് ആമിൻ്റെ ഷോട്ട് എടുത്ത് കാണിച്ചു തരാം. ഏതായാലും നമ്മുടെ മേക്ക് ഷിഫ്റ്റ് ജിബ് ആം ഒക്കെ റെഡിയല്ലേ. അപ്പോൾ നമുക്കൊരു ഒരു ഹൈ ആംഗിൾ ഷോട്ട് കൂടെ എടുക്കാം. നമ്മുടെ ഒരു ജിബ് അല്ലെങ്കിൽ ഒരു ക്രെയിനിൽ മേലോട്ട് ക്യാമറ പോകുന്ന പോലത്തെ ഒരു ഷോട്ടാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു സിംഗിൾ ഡീറ്റെയിൽ നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ നിന്ന് മേലോട്ട് ഫുള്ളി റിവീൽ ചെയ്യുന്ന പോലത്തെ ഒരു ഷോട്ടായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് ലൈറ്റിൽ നിന്ന് അവിടെ സൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഫുൾ കാർ റിവീൽ ആവുന്ന പോലത്തെ ഒരു ഷോട്ടായിരിക്കും ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഷോട്ട്. ഒരു സ്ലൈഡ് ഷോട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ ഭയങ്കരമായിട്ട് ലോ ആംഗിൾ സ്ലൈഡ് ഷോട്ട്. പ്രത്യേകിച്ച് കാറുകൾ പോലെ ഏതെങ്കിലും ഒരു ഓട്ടോമൊബൈലിൻ്റെ ഒരു നിങ്ങൾ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ റോഡിൻ്റെ ആ ഒരു ലെവലിലുള്ളൊരു സ്ലൈഡിങ് ഷോട്ട് ആകുമ്പോൾ ഇങ്ങനെ നല്ലൊരു ഫോർഗ്രൗണ്ട് മൂവ്മെൻറ്റ് കിട്ടും. അതിൽ കാർ ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ കാണിക്കാൻ അടിപൊളി ഒരു ഷോട്ടായിരിക്കും. നല്ല മരങ്ങളൊക്കെ നല്ല കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ഈ ഷോട്ട് എടുക്കുന്നതെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ലോ ആംഗിൾ വൈഡ് ഷോട്ട്സിൽ നമുക്ക് ഈ മരങ്ങളൊക്കെ ഫുള്ളി നമ്മുടെ സ്കൈ കവർ ചെയ്ത് നിൽക്കുന്ന പോലെ കിട്ടും. അതിനുള്ളിൽ കൂടെ നമ്മുടെ കാർ ഇങ്ങനെ വരുന്നു, നമ്മുടെ ചെറിയൊരു മൂവ്മെൻറ്റ് നമ്മുടെ ഗിംബലിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൊണ്ട് നല്ല റിച്ച് ആയിരിക്കും. നമ്മുടെ ഷോട്ട്സ് എപ്പോഴും റിച്ച് ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല ലൈറ്റ്, പിന്നെ നല്ല മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിമിനുള്ളിൽ സബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ്, ഇത് മൂന്നുകൂടെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയാൽ ഉറപ്പായിട്ട് കിട്ടുന്ന ഷോട്ടായിരിക്കും അത്. അപ്പോൾ ആ ഷോട്ട് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഗിവേ നടത്തുന്നത്. ഇതൊരു സ്പോൺസേർഡ് ഗിവേ ഒന്നുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ് ഞാൻ ഈ ഗിവേ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉറപ്പുവരുത്തുക. ആ ഗിവേ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ആ വീഡിയോ കാണുക. ഗിവേയുടെ റൂൾസ് എന്താണെന്ന് നമ്മൾ ശരിക്കും നോക്കുക. എന്നിട്ട് എല്ലാ റൂൾസും ചെയ്തിട്ട് എല്ലാവരും ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾ തന്നെ ആയിരിക്കട്ടെ ഇതിൻ്റെ വിജയം, നിങ്ങൾക്കായാലും ഇത് ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ഗിംബൽ മൂവ്സിൻ്റെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് മഴ കാരണം നമുക്ക് അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഞാൻ പ്ലാൻ ചെയ്ത എല്ലാ മൂമെൻറ്റ്സും നിങ്ങളെ കാണിക്കാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ എന്നാലും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്സ് നമ്മൾ ആദ്യം തന്നെ എടുത്തുകൊണ്ട് നമ്മുടെ മെയിനായിട്ട് നമ്മളിന്ന് പ്ലാൻ ചെയ്ത എല്ലാ ഷോർട്സും നമുക്ക് കാണിക്കാൻ സാധിച്ചു. അപ്പം ഇതുവരെ കണ്ട മൂവ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതാനും മറക്കണ്ട. നമുക്ക് ഇന്ന് ഈ അമേസിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കാറൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ കൂടെ വന്ന് നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അജിത്താണ്.
അജിത്ത് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ കൂടിയാണ്. അപ്പോൾ ഈ കാറിൻ്റെ മറ്റൊരു വീഡിയോ അജിത്തിൻ്റെ ചാനലുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാറിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അജിത്തിൻ്റെ ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾ നോക്കണം. അജിത്തിൻ്റെ ചാനലിലെ ഈ കാറിൻ്റെ വീഡിയോയിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും പോയിട്ട് അവൻ്റെ ചാനൽ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അവനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്.